ഇതിന്റെയൊന്നും മൂല്യം ഈ വളത്തിന്റെ മൂല്യം നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. നമ്മൾ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യേണ്ടി വരില്ല. അപ്പൊ നമ്മുടെ ജോലി കഴിഞ്ഞു. അപ്പൊ ഇന്നത്തെ പരിപാടി കുറച്ച് മത്തി അടിച്ചിട്ടുണ്ട്. നമ്മൾ ചാളതൊക്കെ പറയില്ലേ, ഇത് എന്താണ് മത്തി മുളകിടാനല്ല കേട്ടോ, ഒരു വളണ്ടാക്കാനാണ്. ഫിഷാമിനോ നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. പക്ഷെ ഫിഷാമിനോ ഉണ്ടാക്കാന്ന് പറഞ്ഞത് തെറ്റാണ്, ഫിഷാമിനോ തന്നെ ഉണ്ടാവുന്നതാണ്. അതെങ്ങനെയെന്നൊക്കെ കാണിക്കാം. അപ്പോൾ സംഭവം മത്തി, ഇതിന് വേണ്ടത് പറഞ്ഞ മത്തി കുറച്ച് ചാള, 1 കിലോ ചാളക്ക് കണക്കാക്കിയിട്ട് 1 കിലോ ശർക്കര, നമ്മുടെ എടുത്തിട്ടുള്ള ഉണ്ട ശർക്കരയാണ്. ഇത് കിട്ടുമെങ്കിൽ ഇത് വാങ്ങിക്കുക, അതായത് സാധാ ശർക്കരയും പറ്റും. ഇതാകുമ്പോൾ കുറച്ചുകൂടി ഗുണം കൂടുതലുണ്ടാവും. അതുപോലെ മത്തിയാണെങ്കിൽ കുറച്ച് അതിൻ്റെ ഗുണം, എല്ലാ മീനും നമുക്ക് ഉപയോഗിക്കാം, മീനിൻ്റെ വേസ്റ്റ് ഉപയോഗിക്കാം, എല്ലാ സംഭവം ഉപയോഗിക്കാം. അപ്പോൾ വേസ്റ്റ് കൊണ്ട് ഉണ്ടാക്കുന്നുണ്ട്, അതെങ്ങനെ നമുക്ക് വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കണം ആ കാര്യങ്ങളൊക്കെ നമുക്ക് ഒന്ന് നോക്കി നോക്കാം. നിസ്സാരമായ സംഭവമാണ്, ഇതിന് നമുക്ക് മൂടി ഉറപ്പുള്ളൊരു ജാറ് വേണമെന്ന് മാത്രമേ ഉള്ളൂ, ഉറപ്പുള്ള ജാറ്. അതിലേക്ക് നമ്മൾ മീനിനെ ഇട്ട് കൊടുക്കുക. ഇത് ഉണ്ടാക്കാന്ന് പറയുന്നതിനാണ് എനിക്ക് വലിപ്പില്ല, അത് തന്നെ ഉണ്ടാവും. നമുക്ക് ചെയ്യേണ്ട കാര്യം സിമ്പിളായിട്ടുള്ള കാര്യമുള്ളൂ, ഇത് അത്രേ ഉള്ളൂ. ഈ മീനിനെ എടുത്തിട്ട് ഇതിലിട്ട് കൊടുക്കുക. മീനിനെ ഇതിലിട്ട് കൊടുത്തതിന് ശേഷം അതിന് കണക്കാക്കിയിട്ടുള്ള ശർക്കര ഇതിലിട്ട് വയ്ക്കുക. ശർക്കര പൊടിക്കണോ മറ്റേ ഉടക്ക മത്തി മീൻ നമ്മൾ ചെറുതാക്കൊന്നും വേണ്ട, അത് ഞാൻ മുന്നേ ഉണ്ടാക്കിയിട്ട് എങ്ങനെയാണ് കാണിച്ചു തരാം. ഇതിലിട്ട് വയ്ക്കുക. ഇത്രയും സംഭവമാണ് ഇതിനുള്ളൂ. അപ്പോൾ നമ്മുടെ ജോലി കഴിഞ്ഞു, ഇനി ഇതിൻ്റെ ജോലിയാണിത് തന്നെ അത് ഫിഷാമിനായിട്ട് മാറുക എന്നുള്ളത്. ഇനി നമ്മളെന്താ വേണ്ടി വെച്ചാൽ 10 ദിവസം 5 ദിവസം കഴിയുമ്പോൾ ഒന്ന് മിക്സായി കൊടുക്കുക. ഇതിപ്പോൾ ശർക്കരയിൽ അലിഞ്ഞ് ചേർന്ന് ഒന്ന് സെറ്റായിട്ട് വരും. അപ്പോൾ ഇളക്കി കൊടുക്കുക, ഒരു 15 ദിവസം 20 ദിവസം കൂടുമ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരു 1-2 മാസം കഴിയുമ്പോൾ നമുക്ക് അത് നല്ല വളമായിട്ട് കിട്ടും. വളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളം മാത്രമല്ല, അത് നമ്മൾ ചെടിയിൽ അടിച്ചു കൊടുത്താൽ കീടനാശിനിയായിട്ട് ഉപയോഗിക്കുക. അതുപോലെ തന്നെ വളമായിട്ടും ചെടിക്ക് വേണ്ട എല്ലാ മൂലകങ്ങളും കുറേ അത്യാവശ്യമൊക്കെ അതിൽ കിട്ടാണ്ട് നമ്മളെല്ലാവരും ഉണ്ടാക്കുന്നവരാണ്. പക്ഷേ ഇത് ഉണ്ടാക്കാന്ന് പറയുമ്പോൾ ഭയങ്കര കഷ്ടപ്പാടാണെന്ന് നമുക്ക് തോന്നുന്നു. അതുകൊണ്ടാണ് മിക്കവാറും ആരും മെനക്കെടാത്തിണ്ടാവുക. അപ്പോൾ ഇത് ഇത്രേ ഉള്ളൂ. നമ്മൾ മീനും ശർക്കയും കൂടി നമ്മൾ ജാറിലിട്ടിട്ടു കഴിഞ്ഞ സ്ഥലത്ത് വെയിലില്ലാത്ത സ്ഥലത്ത് വീട്ടിൻ്റെ മൂലയിൽ എവിടെയും വെക്കുക, അല്ലെങ്കിൽ ഷെഡിലോ എവിടെയും കൊണ്ട് വയ്ക്കുക. അത്രയും സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കൃഷി നഷ്ടത്തിലാവാതിരിക്കാം, ലാഭം കിട്ടാൻ മാർഗമൊന്നും. ലാഭം കിട്ടണമെങ്കിൽ നമ്മൾ കൃഷിക്ക് പരമാവധി ചിലവ് കുറയ്ക്കാം. ചിലവ് കുറയ്ക്കാൻ എന്താണ് എങ്ങനെ മാർഗം? ഇപ്പോൾ ഫിഷാമിനോ തന്നെ നമുക്ക് ഇതാ മീനിൻ്റെ വേസ്റ്റ് എടുത്തിട്ട് നമ്മുടെ മീൻ വീട്ടിലുപയോഗിക്കുന്ന മീനിൻ്റെ വേസ്റ്റ് കൊണ്ട് തന്നെ നമുക്ക് ഇതുണ്ടാക്കാം. അതിന് ഇതുപോലെ ഒരു പാത്രത്തിൽ ഒരു 40% നമ്മളിതാ അത് ശർക്കരയിലും പൈസ ലാഭിക്കാം. ഇത് പിന്നെ പൊടിയായിട്ടുള്ള ശർക്കരയാണ്. ഇത് നമുക്ക് സാധാരണ ശർക്കരയുടെ ഒരു പകുതി വിലക്കൊക്കെ നമുക്ക് കടകളിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. ഈ സാധനം എടുത്ത് വെച്ചിട്ടൊരു 40% ഇതിൻ്റെ ഏത് ജാറാണ് നമ്മൾ എടുക്കുക, ആ ജാറിൻ്റെ 40% നമ്മൾ ഇതിലിട്ട് വയ്ക്കാം. ഇട്ട് വെച്ചതിന് ശേഷം ഇതുപോലെ 40% ഇട്ട് വെച്ചതിന് ശേഷം നമ്മൾ മീനിൻ്റെ വേസ്റ്റ്, ഇപ്പോൾ നമ്മൾ കടയിൽ പോയിട്ട് മീനിൻ്റെ ഒന്നും വേസ്റ്റ് ഒന്നും മേടിക്കേണ്ട ആവശ്യമില്ല. അന്നാണ് നമ്മൾ വീട്ടിലുണ്ടാകുന്ന മീനിൻ്റെ വേസ്റ്റ് അതിൽ കുറേശ്ശെ ഇട്ട് വയ്ക്കുക. ഒരാഴ്ച 2-80% ഈ ശർക്കരയുടെ അതേ ലെവലിൽ നമ്മൾ ഈ മീനും ആകുമ്പോൾ ഒന്ന് ഇട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതേപോലെ മൂടി വെച്ചാലും നമുക്ക് ഈ സംഭവം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ പൈസയുടെ ചിലവില്ല, പൈസ നമുക്ക് ഒരുപാട് ലാഭിക്കാൻ പറ്റും. പിന്നെ ഒരുപാട് ഗുണങ്ങളുള്ള ഒരു ഇതാണ് സംഭവമാണിത്. ഇതും ഇപ്പോൾ ഞാൻ ഇന്നലെ വാങ്ങി ഫ്രിഡ്ജിലൊക്കെ കൊണ്ട് വെച്ച കാരണം വേസ്റ്റ് ഒന്ന് സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇതിലിട്ട് കൊടുക്കണം. ഇത്രേ ഉള്ളൂ ഇതിൻ്റെ പരിപാടി. ഞാൻ ഇതിൻ്റെ മുന്നേ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ, അത് കാണിച്ചു തരാം. 2 തരത്തിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇത് 40% ശർക്കരയും ഒരു 40% വേസ്റ്റ് നമ്മൾ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇതിട്ട് വെച്ചതിന് ശേഷം ഈ 20% ബാക്കി എന്തിനാണെന്ന് വെച്ചാൽ നമുക്കിതൊന്ന് ഇടക്ക് ഷെയ്ക്ക് ഇതൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് മിക്സാക്കി എടുക്കേണ്ടി വരും. ഒരു 10 ദിവസം 4-5 ദിവസം നമ്മുടെ സൗകര്യം പോലെ. അത് ഇപ്പം അല്ലെങ്കിൽ ഇപ്പം ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, ഫിഷാമിനോട് അവിടെ താനേ ഉണ്ടായിക്കോളൂ. അത് നമ്മുടെ ഡ്യൂട്ടിയല്ല, അത് ആ സംഭവത്തിൻ്റെ ഡ്യൂട്ടിയാണ്. അത് ഇങ്ങനെ ഒന്ന് പറ്റുമെങ്കിലും ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ കുറച്ച് ദിവസം എടുത്തിട്ടൊന്ന് ലിക്വിഡായ ശേഷം ഇളക്കി കൊടുത്താലും മതി. അപ്പോൾ ഞാൻ ഇവിടെ 1 മാസം മുന്നേ ഉണ്ടാക്കി വെച്ചതുകൊണ്ട് ഒരു 3 മാസം പഴക്കമായതുകൊണ്ട് ഇത് രണ്ടും എങ്ങനെയാണ് ആയിട്ടുണ്ടെന്ന് കാണിക്കാം. അതുപോലെ തന്നെ നമുക്കത് ചെടിയിൽ അടിച്ചു കൊടുക്കുന്ന വിധം ഒന്ന് കാണിക്കാം. അപ്പോൾ ഇവിടെ 2 തരത്തിൽ ഇപ്പോൾ ഇത് ഉണ്ടാക്കി റെഡിയാക്കിയിട്ടുണ്ട്. ഒന്ന് സെറ്റാക്കി കൊടുക്കുക. ഇത് ശർക്കര നമ്മൾക്ക് പരമാവധി ബ്ലാക്ക് കറുപ്പ് കിട്ടും നോക്കുക, അതാണ് ഏറ്റവും ഗുണമുള്ളത്. വെള്ള ശർക്കര വെളുത്ത പഞ്ചസാര വിഷം എന്ന് പറഞ്ഞ പോലെ തന്നെ ആ വിഷമാവുന്നതിൻ്റെ മുന്നിലുള്ളൊരവസ്ഥയിലാണ് നല്ല വൈറ്റ് ശർക്കര വരിക. അപ്പോൾ നമുക്കത് കൂടുതൽ എന്താ പറയുക ചുണ്ണാമ്പൊക്കെ ഇട്ടിട്ട് അങ്ങനെ എന്തോ വിഷയമൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞതും കറുത്ത ശർക്കരയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നല്ലത്. അത് കിട്ടുമെങ്കിൽ അത് ഉപയോഗിക്കാം. അപ്പോൾ ഇതാ ഞാൻ 1 മാസം മുന്നേ ഇതുപോലെ മത്തിയും ശർക്കരയൊക്കെ കൂടിയിട്ട് റെഡിയാക്കി വെച്ചതാണ്. ഇതാ സെറ്റായി വരണുള്ളൂ. ഇത് ഉപയോഗിക്കാറായിട്ടില്ല, ഉപയോഗിച്ചുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ ഇത് ഇനിയും 1 മാസം കൂടി ഇരിക്കുമ്പോൾ കുറച്ചും കൂടി ഗുണം കൂടുതൽ കിട്ടും. അതാ നല്ല ഇതായി വരുന്നുണ്ട്. ഓവർ സ്മെല്ലൊന്നുമില്ല, സ്മെല്ലൊക്കെ പോയിട്ടുണ്ട്.
നല്ല ഒരു ഫിഷ് സ്റ്റാമിനോടെ സ്മെല്ല് തന്നെയാണ് ഇപ്പോൾ വരണുള്ളത്. മത്തിറസ്മ അതൊക്കെ പോയി ഉടുമ്പോണൊക്കെ പോയിട്ടുണ്ട്. ഇനി ഒരു 3 മാസമായിട്ടുള്ള സംഭവമാണ് ഇത്. ഇതെങ്ങനെ നോക്കാം, ഇതിപ്പോൾ ഇത് നമുക്ക് കുറച്ച് ഇപ്പോൾ അടുത്ത് അടിച്ചു കൊടുക്കാം. ആദ്യം ഇതിനൊന്ന് അരിച്ചെടുക്കണം, എങ്ങനെ ആയിട്ട് നോക്കാം. ഇത് വേസ്റ്റ്, മീനിൻ്റെ വേസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ടാക്കിയാണ് ഇതുണ്ട്. ഇത് നല്ല അതുപോലെ നല്ല കുഴമ്പ് പരുവത്തിലായിട്ടുണ്ട്. ഇതിനൊന്ന് അരിച്ചെടുത്തതിന് ശേഷം നമുക്കിത് ചെടിയിൽ തെളിച്ചു കൊടുക്കുകയും ചെയ്യാം, അതുപോലെ ചെടിയുടെ കടയിൽ ഒഴിച്ചു കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ ഇത് കിട്ടാവുന്ന പരമാവധി ഇതിൻ്റെ ഇത് നമ്മൾ എടുക്കുക. ഇതിൻ്റെ ഒന്നും മൂല്യം, ഈ വളത്തിൻ്റെ ഒന്നും മൂല്യം നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. നമ്മളിപ്പോൾ ഒരു ചാക്ക് 2 ചാക്ക് മറ്റേ ആട്ടും കാഷ്ടോ അല്ലെങ്കിൽ ഒരു ചാക്ക് എല്ലുപൊടിയോ അതൊക്കെ ഇടുന്നേക്കാൾ കൂടുതൽ നമുക്ക് ഇതിലൊരു ഒരു ഔൺസോ അല്ലെങ്കിൽ ഒരു 100 മില്ലിയിൽ അത്രയും വിറ്റ് ഇതുണ്ടാവും. ഇതിൽ പിന്നെ ചെടിക്ക് വേണ്ട മൂലകങ്ങളുണ്ടാവും, നൈട്രജൻ ആയാലും മറ്റുള്ള കാര്യങ്ങളായാലും ഒക്കെ ഇതിലുണ്ടാവും. ഇതോ ഇത് പരിച്ചെടുത്ത് വേണ്ടല്ലേ, മീനിൻ്റെ ഇതൊക്കെ പോയി, ഇനി വെറും എല്ല് മാത്രമായിട്ട് ബാക്കിയായിട്ടുണ്ട്. നല്ല സെറ്റായിട്ടുണ്ട്. ഇതിനെ നമ്മൾ കലക്കിയിട്ട് ഇട്ടതിന് ശേഷം കലക്കിയിട്ട് നമുക്ക് ചെടിയുടെ കടക്ക് ഒക്കെ ഒഴിച്ചു കൊടുക്കാം. ഉറുമ്പത് അങ്ങനെ വരുമൊന്നുമില്ല, അതൊക്കെ ഇതൊക്കെ ഇതൊക്കെ പോയതാണ്. ഇതോ ഇതാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയ സംഭവം. ഇതാണ് ഫിഷ് അമിനോൻ്റെ നല്ല തേൻ തേൻ ഒഴിയണ മാതിരി ഇങ്ങനെ ഒഴിഞ്ഞ് വരുന്നുണ്ട്. സ്മെല്ലും കാര്യങ്ങളൊന്നുമില്ല, അടിപൊളി സംഭവമാണ് അല്ലേ, നല്ല മണം. ഇതിപ്പോൾ ഞാനിവിടെ 1 ലിറ്റർ വെള്ളത്തിൽ നമ്മളിത് അടിച്ചു കൊടുക്കേണ്ടത് ഒരു 10 മില്ലി മാക്സിമം, ഒരു 7 മില്ലിക്കും 10 മില്ലിക്കും ഇടയിൽ 7 മില്ലി പോയാലും മതി. മറ്റേ 1 ലിറ്റർ വെള്ളത്തിലാക്കിയിട്ട് സ്പ്രെയറിലാക്കിയിട്ട് നമുക്ക് ചെടിയുടെ ചെടിയിൽ നന്നായി അടിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ താഴെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിലും ഒരു 10 ml ഒക്കെ എടുത്തിട്ട് വെള്ളത്തിൽ കലക്കിയിട്ട് ചെടിയുടെ 4 ഭാഗം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 15 ലിറ്ററിൻ്റെ സ്പ്രെയറിലാണ് അടിച്ചു കൊടുക്കുന്നത്. അതിനിതാ ഒരു 100-150 ml ഇടയിൽ ആയിട്ട് എടുത്തിട്ടുണ്ട്, വിഷാമിന് എടുത്തിട്ടുണ്ട്. ഇതിന് ഇനിയിപ്പോൾ ഒന്ന് വെള്ളം ചേർത്ത് നല്ല ഡൈലൂട്ട് ചെയ്യാം. ഈ വെള്ളത്തിൽ നല്ലോണം ഡൈലൂട്ട് ചെയ്തതിന് ശേഷം നമ്മൾ സ്പ്രെയറിൽ ഒഴിച്ച് കൊടുക്കാൻ പോവാണ്. ഒന്ന് നല്ല മിക്സ് ചെയ്ത് കൊടുക്കുക. കുറച്ച് വെള്ളത്തിൽ ലയിപ്പിച്ചതിന് ശേഷം പിന്നെ ഇതിൽ ഒഴിച്ചു കൊടുത്തിട്ട് ബാക്കി വെള്ളം ഒഴിച്ചു കൊടുത്താലും മതി. ശരിക്കും വെള്ളത്തിൽ ഒഴിച്ചു, എന്തായാലും ഒന്നുകൂടി അരിച്ചു കൊടുക്കുക നല്ലതാണ്. സ്പ്രെയറിന് കംപ്ലൈൻ്റ് ഒന്നും ഇല്ലായിരിക്കാൻ ഒന്ന് അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക. ഷമിനോടെ പ്രത്യേകത എന്താ വെച്ചാൽ എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ അത് 2 തരത്തിൽ പറ്റും. അതായത് കീടനാശിനിയായിട്ട് ഉപയോഗിക്കാം. ഇത് നമ്മൾ സ്ഥിരമായിട്ട് ഒരു 10 ദിവസം കൂടുമ്പോൾ അടിച്ചു കൊടുക്കുകയെന്ന് വെച്ചാൽ പിന്നെ മറ്റുള്ള പുഴുക്കേടിന് മറ്റുള്ള ഫംഗസിനുള്ളതൊന്നും വേറെ അടിച്ചു കൊടുക്കേണ്ട ഒരു ആവശ്യം വരാറില്ല. പിന്നെ കൂടുതൽ വരുന്നുണ്ടെങ്കിൽ അപ്പോൾ വേറെ എന്തെങ്കിലും മരുന്ന് ഉപയോഗിച്ചാൽ മതി. ഇത് ഒരേ സമയം രണ്ട് ഉപകാരമുള്ള ഒരു സംഭവമാണ് ഫിഷ് അമിനോ. അപ്പോൾ ഇത്ര ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ കുറച്ച് വെള്ളം മിക്സ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കുക. അതിനു മുമ്പേ ഇതിനെ ഒന്ന് നമുക്ക് ചെടിയുടെ കണക്ക് ഒഴിച്ചു കൊടുക്കുക. കുറച്ച് വെള്ളം ചേർത്തിട്ട് പിന്നെ നല്ലോണം ഒന്ന് വെള്ളം കൂട്ടിയിട്ട് അതിലിട്ടാക്കി എടുത്തതിന് ശേഷം നമുക്ക് ഓരോ ചെടികളുടെ കണക്ക് ഗ്രോ ബാഗിലോ എവിടെ വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കുക. ഇതിപ്പോൾ കുരുമുളകാണ്, പിറ്റി കുരുമുളകാണ്, ഓട്ടിക്ക, നാരകം, എല്ലാത്തിനും നമുക്കിത് ഒഴിച്ചു കൊടുക്കുക. നമ്മുടെ മുസാണ്ട അതാ നമ്മുടെ മേലൊക്കെ കയറിപ്പോയിട്ടുണ്ട്. അഴിച്ചു കൊടുക്കുക. അത് നമ്മുടെ സീഡ്ലെസ്സിലാണ് അഴിച്ച് മണ്ണിട്ട് ഒരു ദിവസം മണ്ണിട്ട് കൊടുത്തിട്ട് അങ്ങനെ സെറ്റപ്പൊക്കെ വെച്ചാൽ അതായാലും ഇങ്ങനെ കഴിച്ചു കഴിക്കോളാം. ഇത്ര ഉള്ള സംഭവം. ഇനി നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒന്ന് സ്ട്രോങ് ആയിട്ട് ഒഴിച്ചു കഴിഞ്ഞാൽ നല്ല നന്നായിട്ട് അത് മിക്സ് ആയിക്കോളും. ഒരു 15 ലിറ്റർ വെള്ളത്തിലേക്കുള്ളതാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഒരു 100-150 ml ഇടയിൽ മതി, കൂടുതലൊന്നും വേണമെന്നില്ല. നല്ല നല്ല ഇത് ഇത് നല്ല ഗുണമുള്ളൊരു സംഭവം തന്നെയാണ്. അപ്പോൾ നമ്മളിതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഗ്രോ ബാഗിൽ വെച്ചതിൻ്റെ നാരകത്തിൻ്റെ തൈകൾക്കാണ് ആദ്യമായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പോകണം. വിഷത്തിന് വെയിറ്റ് ഉണ്ട്. വാ, ഏത് വളവും നമുക്ക് ഉപയോഗിക്കാം. അത് എങ്ങനെ വേണമെങ്കിൽ നമ്മൾ അത്രയും ലാഭകരമായിട്ടും നമ്മുടേതായ രീതിയിൽ നമ്മൾ ഉത്പാദിപ്പിച്ചിട്ട് ഉപയോഗിച്ച് കൊടുക്കുന്നത് നമ്മുടെ ചെടികൾക്ക് അത്യുത്തമായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ കണ്ട് ഒരാൾ നമുക്ക് പറഞ്ഞു തരുമ്പോൾ അതിന് നമ്മുടേതായ രീതിയിൽ ഉണ്ടാക്കിയെടുത്ത് ഉപയോഗിക്കുമ്പോൾ അതിൻ്റേതായ ഗുണമുണ്ട്. അതിൻ്റേതായ എളുപ്പമാർഗ്ഗം നമുക്കുണ്ടാവും. നമ്മൾ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യേണ്ടി വരില്ല. പ്രത്യേകിച്ച് ഫിഷ് അമിനോ നമ്മൾ ഉണ്ടാക്കുക എന്നുള്ള വാക്ക് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. അത് താനേ ഉണ്ടായിക്കോളും. നമ്മൾ ചെയ്യേണ്ട ഇത്ര കാര്യമുള്ളൂ. ഒരു ചെറിയ വീഡിയോ ആണ്, നിങ്ങൾക്ക് ഉപകാരപ്രദമാകുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടവർ ലൈക്ക് അടിക്കുക. ബൈ.